നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. നീക്കുപോക്കുകളുടെയും അഡ്ജസ്റ്റ്മെന്റുകളുടെയും കാലമാണ് എന്ന് പറയപ്പെടുന്നു, നമുക്കറിയില്ല. ഇടത് വലത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ മതവുമായി ബന്ധപ്പെട്ട പല അഡ്ജസ്റ്റ്മെന്റുകളും അതുപോലെ മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പല അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് കേട്ടുകേൾവി, നമുക്ക് കൃത്യമായി അറിയില്ല. അപ്പോൾ പല പാർട്ടികളുമായി, മുഖ്യധാരാ പാർട്ടികൾ അടിയിലൂടെ ബന്ധം തുടരുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. കാരണം UDF കൺവീനർ MM ഹസൻ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെയുള്ള വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ നേതാക്കളെ പോയി സന്ദർശിച്ചു. അതൊക്കെ വ്യക്തിപരമായ സന്ദർശനം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അടിയിലൂടെ ലീഗും ഒക്കെ ചേർന്നുള്ള ഒരു പരിപാടിയാണ് ഇത് എന്ന് പറയപ്പെടുന്നുണ്ട്, നമുക്കറിയില്ല. എന്തായാലും തിരുവനന്തപുരത്ത് നമ്മുടെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, ദേവസ്വം സഹകരണ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇലക്ഷൻ കാലത്ത് ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ നടത്തിയതായി ആ നീക്കുപോക്കുകൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തി തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നു. അതാണ് ഈ വാർത്തയുടെ ആധാരം. ശ്രീജ നെയ്യാറ്റിൻകര, ഈ പേര് ചിലപ്പോൾ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. വെൽഫെയർ പാർട്ടി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ്. ഈ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ എന്തോ ഒരു ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് ശ്രീജ നെയ്യാറ്റിൻകര. അതിനുശേഷം അവർ പാർട്ടിയിൽ നിന്ന് മാറുകയും ചെയ്തു. എന്താണ് കാരണം, ഏതാണ് എന്നൊന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. ശ്രീജയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ നീക്കുപോക്കുകളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്നൊന്ന് അറിയണ്ടേ? അവർ പറയുന്നത് സത്യമാണോ എന്നറിയില്ല, എന്തായാലും അവർ ഇങ്ങനെയാണ് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുമായി CPM സഖ്യമുണ്ടാക്കിയിരുന്നതായി വെളിപ്പെടുത്തൽ. വെൽഫെയർ പാർട്ടി മുൻ നേതാവ് ശ്രീജ നെയ്യാറ്റിൻകരയുടെ പ്രസ്താവനയിലാണ് CPMന്റെ ഈ മത തീവ്രമുഖം വെളിയിൽ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രനുമായി വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി നീക്കുപോക്ക് ചർച്ച നടത്തിയത് താനാണെന്നും ശ്രീജ പോസ്റ്റിൽ പറയുന്നുണ്ട്. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയെ വരെ പിൻവലിച്ചിരുന്നു എന്നും ശ്രീജ വ്യക്തമാക്കുന്നുണ്ട്. ശ്രീജയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDFമായിട്ടായിരുന്നു വെൽഫെയർ പാർട്ടിക്ക് നീക്കുപോക്ക്. എന്നാൽ ഈ നീക്കുപോക്ക് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയെ പരസ്യമായി അംഗീകരിക്കാനോ രാഷ്ട്രീയമായി ഉൾക്കൊള്ളാനോ LDF തയ്യാറായിരുന്നില്ല എന്ന ഒരു കുറ്റപ്പെടുത്തൽ കൂടി ശ്രീജ നടത്തുന്നുണ്ട്. ഇലക്ഷൻ പ്രചരണ പ്രവർത്തനങ്ങളിലടക്കം എങ്ങും ആ അസ്പർശത നിലനിന്നിരുന്നു. അതവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷേ വെൽഫെയർ പാർട്ടിയുമായി ഒരു നീക്കുപോക്കും നടത്തിയിട്ടില്ലെന്ന് CPM പറയുന്നു. അതും ഒരു സ്ട്രാറ്റജിയാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ CPMA നിങ്ങൾ ചാനലുകളിൽ വന്നിരുന്നു പറയുന്ന ആ നുണകേട്ട് ശ്രീജ കുറെ ചിരിച്ചതായും പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ നീക്കുപോക്ക് നടത്തിയത് ശ്രീജയുടെ നേതൃത്വത്തിലായിരുന്നു. ആരുമായിട്ടാണെന്ന് അറിയാമോ? സഖാവ് കടകംപള്ളി സുരേന്ദ്രനുമായി, നമ്മുടെ ഇപ്പോഴത്തെ ദേവസ്വം സഹകരണ മന്ത്രി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. അതേ നീക്കുപോക്കാണ് ഇത്തവണ UDFമായി വെൽഫെയർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രീജ പറയുന്നുണ്ട്. അതിനെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി വിമർശിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ RSSനോട് ഉപമിക്കലും മറ്റും നടത്തുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടേ? CPMA കഴിഞ്ഞ തവണ ഇല്ലാത്ത മത തീവ്രവാദം ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്രീജയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുന്നത്. CPM നേതാക്കൾ ചാനലിൽ ഇരുന്ന UDF നേതാക്കളോട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നുണ്ടോ, മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെ ചുരുങ്ങിപ്പോകുന്ന UDF നേതാക്കളെ കാണുമ്പോൾ സത്യത്തിൽ ശ്രീജയ്ക്ക് സഹതാപമാണ് തോന്നുന്നത് എന്നും പറയുന്നു. ഇത് ഈ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റും നീക്കുപോക്കും ഒക്കെ പണ്ടേയുള്ള കാര്യങ്ങളാണ്. ഒരു പ്രദേശത്ത് അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ തന്നെയാണ് എന്ന് പറയാത്ത തരമില്ല. അതിപ്പോൾ CPM ആയാലും BJP ആയാലും അതുപോലെ തന്നെ ഇടതുപക്ഷമായാലും ഏത് പക്ഷമായാലും കോൺഗ്രസ് ആയാലും എന്തൊക്കെയായാലും ഒരു രാഷ്ട്രീയ നീക്കുപോക്ക് ഉണ്ടാകുന്നത് സാധാരണമാണ്. പക്ഷേ ഈ രാഷ്ട്രീയ നീക്കുപോക്ക് പരസ്യമായി അംഗീകരിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ CPM നേതാക്കൾ ഇത്തരത്തിലുള്ള വെൽഫെയർ പാർട്ടി അതുപോലെ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പാർട്ടികളുമായുള്ള ബന്ധവും അല്ലെങ്കിൽ അടിയിലൂടെയുള്ള ബന്ധവും മുകളിലൂടെയുള്ള ബന്ധവും ഒന്നും അംഗീകരിക്കാത്തത്. ഇതിപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ഒരു മുൻ നേതാവ് കൂടി പറയുമ്പോൾ, അതും ഒരു സ്ത്രീ ഇത് പറയുമ്പോൾ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് CPM നേതാക്കൾക്ക് ഉത്തരമുട്ടുന്ന ചോദ്യമാണ്. പക്ഷേ ശ്രീജ നെയ്യാറ്റിൻകര ഇപ്പോൾ മുഖ്യധാരാ രാഷ്ട്രീയത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അത് അത്ര ശ്രദ്ധിക്കപ്പെടില്ലായിരിക്കാം. എന്തായാലും ഈ ഉൾപാർട്ടി അടിവലിയും പാലം കടക്കലും, പാലം കടന്നാൽ കുരായണയൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരം കാണുന്ന ഏർപ്പാടുകളാണ്. അതുതന്നെയാണ് CPMും UDFും കാലാകാലങ്ങളായി ചെയ്ത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം.
തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ ഒരു നീക്കുപോക്കും കാര്യങ്ങളും ഒക്കെ, പ്രത്യേകിച്ചും പഞ്ചായത്ത് തലത്തിൽ, അതുപോലെ CPM SBPIയുമായി പല തരത്തിലും പല ബന്ധങ്ങളും പലയിടത്തും ഉണ്ടാക്കിയിട്ടുള്ളതായി നേരത്തെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളുടെയും സഖാക്കന്മാരുടെയും ഒന്നും കണ്ണിൽ പൊടിയിട്ട് മുമ്പോട്ട് പോകാം എന്ന് കരുതണ്ട ഈ ഒരു കാലഘട്ടത്തിൽ എന്നാണ് പറയാനുള്ളത്. ഇത്തരം വെളിപ്പെടുത്തലുകളും ഇത്തരം തുറന്നു പറച്ചിലുകളും ഒക്കെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.